ഞാൻ കലാ സംവിധായകൻ കെ കൃഷ്ണൻകുട്ടി. പ്രണവം ആർട്സിൻ്റെ ബാനറിൽ ശ്രീമലയിൽ സംവിധാനം ചെയ്ത് ലോഹിതദാസ് തിരക്കഥ എഴുതിയ കമലതളം എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് വേണ്ടി സംവിധായകനായ ശ്രീമലയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലൊരു സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഷൊർണൂരിൽ ലോഹിതദാസ് ഉണ്ട്, അദ്ദേഹം അവിടെ തിരക്കഥാരചനയിലാണ്, അദ്ദേഹത്തിനെ പോയി കാണുക, കഥ എന്താണെന്ന് സംസാരിക്കുക, എന്നിട്ട് അതിൻ്റെ ലൊക്കേഷനും കാണാനാണ് എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ സാങ്ഷൻ വാങ്ങിയിട്ട് ചെറുതുരുത്തിയിലെത്തുന്നു. അദ്ദേഹത്തിനെ ലോഹിതദാസിനെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണുകയും കമലതളം എന്ന സിനിമയെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു വേഗമായ ഒരു ചെറിയ കഥ, ലോഹിതദാസിൻ്റെ മിക്കവാറും സിനിമകളിൽ പൂർണ്ണരൂപത്തിലുള്ള കഥയൊന്നും ഒരിക്കലും ഒരു സിനിമ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഈ സിനിമയുടെയും ഒരു ഏകദേശ രൂപം, കഥയുടെ ഏകദേശ രൂപം എന്നോട് പറയുകയും അതനുസരിച്ചുള്ള ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് ഞാൻ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ആ കഥയുടെ ബേസിക് എന്ന് പറയുന്ന ഒരു കല, ഒരു നൃത്ത വിദ്യാലയവും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളും ആണ് ഉള്ളത്. ഈ കഥയിൽ കഥ നടക്കുന്നത് കലാമണ്ഡലം പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ വെച്ചായതുകൊണ്ട് ചെറുതരത്തിലുള്ള കലാമണ്ഡലം കാണുന്നതിനും അതിൻ്റെ സാധ്യതകൾ ആരായാനും ഞാൻ കലാമണ്ഡലത്തിലേക്ക് പോയി. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു കലാമണ്ഡലത്തിൻ്റെ രൂപഭംഗി അന്നത്തെ കലാമണ്ഡലത്തിന് ഉണ്ടായിരുന്നില്ല. സിനിമയുടെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ചും ഒരു നൃത്ത വിദ്യാലയവും നൃത്തം ബേസിക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റുമായതുകൊണ്ട് അങ്ങനെയുള്ളൊരു മനോഹാരിതയും ഭംഗിയുമൊന്നും എനിക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. അന്നത്തെ കലാമണ്ഡലത്തിലുണ്ടായിരുന്ന പഠിപ്പിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ വളരെ ഇടുങ്ങിയതും എന്നാൽ ഭംഗിയൊന്നുമില്ലാതെ ചെറിയ ചെറിയ റൂമുകൾ പോലുള്ള രൂപത്തിലുള്ളതായിരുന്നു. പക്ഷേ അത് സിനിമയിൽ വരുമ്പോൾ അത് ഭംഗിയില്ലാത്തതായിരിക്കുന്നതിനാൽ നമ്മളത് അതെല്ലാം മാറ്റി ചെയ്യുന്നതിന് വേണ്ടി പഴയ കലാമണ്ഡലത്തിലെ തുറസായ സ്ഥലങ്ങളിൽ നമ്മൾ വളരെ മനോഹരമായ സെറ്റുകൾ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. പഴയ കലാമണ്ഡലത്തിലും പിന്നീട് നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്തും ഇവിടെ നൃത്ത മണ്ഡപം പാർവതിയായുള്ള സീൻസൊക്കെ ചിത്രീകരിക്കുന്നതിനും ഭാരതപ്പുഴയുടെ തീരത്ത് സ്റ്റെപ്പുകൾ കയറി മണ്ഡപത്തിലേക്ക് എത്തുന്ന പോലെയുള്ള ആ ഒരു മണ്ഡപവും നമ്മളങ്ങനെ ഏകദേശം ഒരു 8-10 മണ്ഡപങ്ങൾ നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി നൃത്ത മണ്ഡപങ്ങളും കഥകളി അഭ്യസിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. കഥയിലെ മറ്റൊരു പ്രധാന ലൊക്കേഷനായിട്ടുള്ളത് കൂത്തമ്പലമാണ്. വളരെ മനോഹരമായി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് അത്. അവിടെ വെച്ച് ഈ മോനിഷയുടെ നൃത്തം ശരിയാകാതെ വന്നപ്പോൾ അതിൻ്റെ തത്വങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ട് ഒരു നൃത്തം കാണിച്ചു കൊടുക്കുന്ന മോഹൻലാലിൻ്റെ ഭാവ ഭംഗിയാണ് നമ്മളവിടെ ചിത്രീകരിച്ചത്. അതൊരു പാട്ടിൻ്റെ ഒരു ഡാൻസിൻ്റെ പല ഭാവങ്ങൾ ആവിഷ്കരിക്കുന്ന അധ്യാപകനായ മോഹൻലാലിൻ്റെ ഭാവങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതൊരു സാധാരണ നടനെ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമുക്കെല്ലാം അറിയാം ഡാൻസിൻ്റെ വിവിധ ഭാവങ്ങൾ, അതിൻ്റെ ലയങ്ങൾ അറിയാതെ ഒരാൾക്ക് അത് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. ലാല് മോനിഷയുടെ നൃത്തത്തെ അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പറയുകയും അപ്പോൾ അത് മറ്റൊരു വിദ്യാർത്ഥിയായ വിനീത് താങ്കൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെ കാണിക്കാൻ പറ്റുമോയെന്ന് ചോദിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനായിട്ടാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് വരികിൽ സാധാരണ ഒരാൾക്ക് ഈ ഡാൻസിൻ്റെ മുദ്രകൾ അറിയാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ടറിനെ ഒരു നൃത്ത അധ്യാപകനെ അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ കൊണ്ടൊരു ഒരാഴ്ചയോളം രാത്രികാലങ്ങളിൽ ഈ ഡാൻസിൻ്റെ മുദ്രകൾ പഠിക്കുകയും ആ മുദ്രകളാണ് നമ്മൾ ഈ സിനിമയിൽ അദ്ദേഹം വളരെ മനോഹരമായി, കാരണം നമ്മൾ പോലും വളരെ വർഷങ്ങളുടെ തപസ്സയിൽ
സ്വായത്തമാക്കാൻ കഴിയാത്ത പലർക്കും കഴിയാത്ത അത്ര ചടുലതയോടെ ആ ഭാവങ്ങൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് മോഹൻലാലും പാർവതിയും ഒക്കെ താമസിക്കുന്ന ഒരു വീട്. ആ വീട്ടിൽ വെച്ചാണ് ഇവരുടെ പാർവതിയെ നൃത്തം അഭ്യസിപ്പിക്കാനുള്ള മോഹൻലാലിൻ്റെ ശ്രമങ്ങളും അതിൻ്റെ ഒരു പരിണതഫലമായിട്ടൊക്കെയുള്ള പാർവതിയുടെ മരണവും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഈ വീട് കണ്ടെത്താനായിട്ട് ഒരു നല്ല തറവാടിത്തമുള്ള ഒരു കൊച്ചു വീടാണ്. ആ വീട് കണ്ടെത്താനായിട്ട് ഞങ്ങൾ ചെറുതുരുത്തിയുടെ പ്രാന്തപ്രദേശങ്ങളെല്ലാം പോയെങ്കിലും അവസാനം ഗസ്റ്റ് ഹൗസിൻ്റെ താഴെയുള്ള ഒരു ചെറിയ വീടാണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. ലൊക്കേഷനൊക്കെ വളരെ മറ്റുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു വേറിട്ട ചിന്താഗതിയോടുകൂടി വേറിട്ട രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ലോഹിയേട്ടന് ഉണ്ടായിരുന്നത്. ലേബർ ഇന്ത്യ ഓൺലൈൻ മാസികയും പ്രിന്റഡ് മാസികയും സബ്സ്ക്രൈബ് ചെയ്യാൻ www.laborindia.com സന്ദർശിക്കുക, അല്ലെങ്കിൽ ലേബർ ഇന്ത്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠഭാഗങ്ങൾ തയ്യാറായി കഴിഞ്ഞു. www.laborindia.com വെറും 250 രൂപയ്ക്കും ഒരു വർഷത്തെ ഓൺലൈൻ പഠനം. നമ്മളെ കലാമണ്ഡലത്തിലെ നൃത്ത രൂപങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ലാലേട്ടൻ തന്നെ ഈ കഥാപാത്രം നൃത്തം പഠിപ്പിക്കുന്നതിന് വേണ്ടി കുറേ കൂടെ തുറസായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഭാരതപ്പുഴയുടെ തീരത്ത് മനോഹരമായ ഒരു നൃത്ത മണ്ഡപത്തിൻ്റെ സെറ്റ് ഒരുക്കിയത്. ആ സെറ്റിൽ വെച്ചാണ് ഈ കഥാപാത്രത്തിൻ്റെ ജീവിതാഭിലാഷങ്ങളിലൊന്നായ ഒരു സീതാ സ്വയംവരം എന്നൊരു നൃത്തരൂപം അദ്ദേഹം എഴുതി ഉണ്ടാക്കിയത്. അത് നൃത്തത്തിൻ്റെ രൂപത്തിലേക്ക് ആവിഷ്കരിക്കുന്നതിന് വേണ്ടി പാർവതിയെ നൃത്തം പഠിപ്പിക്കുന്ന വളരെയധികം നല്ല നല്ല സീനുകൾ നമ്മൾ ആ നൃത്ത മണ്ഡപത്തിൽ വെച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം പാർവതിയുടെ മരണത്തിന് ശേഷവും അദ്ദേഹം ലഹരിക്ക് അടിമയാവുകയും മിക്കവാറും രാത്രികളിൽ ആ മണ്ഡപത്തിലിരുന്ന് പാർവതിയെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് അതിനകത്ത് വരുന്നത്. ആ സമയത്തെല്ലാം ഈ ഭാരതപ്പുഴയും ഭാരതപ്പുഴയുടെ തെളിഞ്ഞ നിലാവുദിക്കുന്ന നിലാവിൻ്റെ റിഫ്ലക്ഷനുള്ള ആ മണ്ഡപവും എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പാർവതിയുടെ നൃത്തവും എല്ലാം രൂപീകരിച്ച് വളരെ മനോഹരമായിട്ട് പല സീനുകളും ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ സീനുകളൊക്കെ ആ പാട്ടും ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റാണെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. ഈ സിനിമയിലെ മറ്റു രണ്ട് പ്രധാന ലൊക്കേഷനായിരുന്നത് മോനിഷയുടെയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെയും വീടായിട്ടുള്ള നമ്മൾ ചിത്രീകരിച്ച ഒരു ചെറിയ വീടാണ്. പിന്നീട് ഉള്ളത് കഥയിലെ കഥകളി ആചാര്യനായ മുരളിയുടെ മുരളിച്ചേട്ടൻ്റെയും വിനീതും താമസിക്കുന്ന ഒരു നാലുകെട്ട് പോലെയുള്ള ഒരു വീട്. ആ വീട് നല്ല മനോഹരമായ ഒരു നല്ല വരാന്തയൊക്കെ ഉള്ള നല്ല മനോഹരമായൊരു വീടായിരുന്നു. അത് രണ്ടുമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാന ലൊക്കേഷനായിട്ട് കണ്ടെത്തിയത്. ഇതൊക്കെ ഈ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രീ ടൈംസിൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പല വഴികളിൽ സഞ്ചരിച്ച് അങ്ങനെയാണ് ഈ വീടുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. കലാമണ്ഡലത്തിലുള്ള ആ കൂത്തമ്പലത്തിൽ വെച്ചാണ് ഈ കഥയുടെ ക്ലൈമാക്സ് നടക്കുന്നത്. സീതാ സ്വയംവരം എന്ന് പേരിട്ട ഒരു ഇതിവൃത്തത്തിനെ ബേസ് ചെയ്തിട്ടുള്ള നൃത്ത രൂപത്തിൻ്റെ അവതരണത്തിലാണ് ഈ മോനിഷയും മോഹൻലാലും വിനീതുമായിട്ടുള്ള ഒരു പ്രശ്നം. ആ നൃത്തത്തിൻ്റെ അവസാന ഭാഗത്ത് മോനിഷയുടെ നൃത്തം നടക്കുമ്പോൾ വിനീത് കുപ്പിയിൽ കോളയിൽ വിഷം കലർത്തി കൊടുക്കുകയും അത് മോഹൻലാൽ കഴിക്കുകയും ചെയ്യുന്ന ഒരു സീൻസാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സിൽ നമ്മൾ ഈ കൂത്തമ്പലത്തിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കമലതലം പോലെയുള്ള ഒരു മനോഹരമായ സിനിമ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് അവസരം തന്ന ഈശ്വരനോടും അതിൻ്റെ സംവിധായകനായ സിബി മലയിലിനോടും രചയിതാവായ സ്ക്രിപ്റ്റ് എഴുതിയ മൺമറഞ്ഞുപോയ ലോഹിയേട്ടനോടും ഉള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.